ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കസ്റ്റാർഡ് വെച്ചിട്ട് ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് സലാഡാണ്. അതിന് ആവശ്യത്തിന് നമുക്ക് വേണ്ടത് ഒരു കസ്റ്റാർഡ് പൗഡറാണ് വേണ്ടത്. കസ്റ്റാർഡ് പൗഡർ നമുക്ക് ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ മേടിച്ചത് വാനില തേങ്ങയാണ്. പിന്നെ പാൽ വേണം. പാലിവിടെ ഇപ്പോൾ 1 ലിറ്റർ പാലാണ് ഉള്ളത്. പിന്നെ പഞ്ചസാര വേണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു നമുക്ക് കസ്റ്റാർഡ് ഒരു സൂപ്പ് എന്നൊരു സൂപ്പ് പോലെ ഉണ്ടാക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് കസ്റ്റാർഡിന് വേണ്ടിയിട്ട് വേറൊരു ലേക്ക് നമ്മൾ തിളപ്പിക്കുക. അപ്പോൾ സൂപ്പായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് പാലെടുത്ത് നമ്മളിങ്ങനെ കുഴിച്ചു വെക്കണം. ഇത്രയും പാലേ വേണ്ടിയിട്ടുള്ളൂ ഒരു സൂപ്പ് ഉണ്ടാക്കാൻ. ഇന്ന് നമ്മൾ ആ 1 കപ്പ് പാല് ഗ്യാസിൽ വെച്ചിട്ട് ചൂടാക്കണം. അപ്പോൾ നമ്മൾ തീ കുറച്ചിരുന്നാണ് നല്ലത്. ഇനി പതുക്കെ ചൂടായി ചൂടായി അത് പറഞ്ഞു. അപ്പോഴേക്കും നമുക്കിവിടെ കസ്റ്റാർഡ് സൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനാദ്യമായിട്ട് 2 ടീസ്പൂൺ മതി. ഒത്തിരി തിക്നെസ് വേണ്ടവർക്ക് 3 ടീസ്പൂൺ ഉപയോഗിക്കാം. ഇപ്പം ഞാനിവിടെ 2 ടീസ്പൂൺ. ഇതൊരിക്കലും തിളപ്പിച്ച പാലിലല്ല കേട്ടോ ഈ സൂപ്പ് ഉണ്ടാക്കേണ്ടത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ തിളപ്പിച്ച പാലിലാകുമ്പോൾ കട്ട കൂടി. ഇത് തണുത്ത പാലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ടയൊന്നും ഇല്ലാതെ ഇത് ഇങ്ങനെ ഒരു സൂപ്പ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ല എന്നിട്ട് അപ്പം നമ്മുടെ പാലിവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തിള വന്നിട്ടില്ല. അപ്പോൾ പാല് തിളച്ചിട്ടുണ്ട്. ഇത് കഥയൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇല്ലാതെ വെച്ചിട്ട് ഇളക്കി കൊടുക്കണട്ടോ, അല്ലെങ്കിൽ കട്ടയായിരിക്കും. കട്ടയാണ്ടിരിക്കുന്ന ഇളക്കിക്കൊണ്ടേ ഇരിക്കും. കട്ടയൊന്നും ആയിട്ടില്ല. ഇതിപ്പോ നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമുണ്ടായിരുന്നു പഞ്ചസാരക്ക്. ഞാനിപ്പോ 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 5 സ്പൂൺ പഞ്ചസാര ഇട്ട് ഇഷ്ടമാണ്. മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർക്കാം. പാകത്തിന് കുറുകി വരുമ്പോൾ ഇത് ഓഫ് ചെയ്ത് വയ്ക്കുക. ഇപ്പൊ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. കുറച്ചൊരു തണുക്കാൻ അനുവദിക്കണം. ഇത് തണുത്ത കസ്റ്റാർഡ് നമ്മൾ അതിൻ്റെ ഒരു പാത്രത്തിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നമ്മുടെ പാകത്തിനുള്ള തണുപ്പാണ് വെക്കുക. പിന്നെ നമ്മൾ 4 കൂട്ടം ഫ്രൂട്ട്സ് ഇവിടെ അരിഞ്ഞിട്ടുണ്ട്. ഇത് പൊമഗ്രാനേറ്റ്, മാംഗോസ്, ആപ്പിള്, ഗ്രേപ്സ്. ചിലർ പഴം ഇടാറുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ പഴം ഇടുക. അത് കഴിഞ്ഞിട്ടും ഇതെല്ലാം ഫ്രിഡ്ജിലേക്ക്. ഇപ്പം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത കസ്റ്റാർഡ് നമുക്ക് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇഡ്ലി കളറ് നല്ല കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കസ്റ്റാർഡ്.